హాయ్ ఫ్రెండ్స్, అస్సలాము అలైకుం. వెల్కమ్ బ్యాక్ టు షెబ్నాస్ కిచెన్. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 30 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 30 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം ചിക്കൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മൾ അരി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് വേവിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 പീസ് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 6 ഡ്രോപ്സ് ലൈം ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് 2 മുട്ട ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് എഗ്ഗ് ഒന്ന് ചിക്കി എടുക്കാം. ഈ എഗ്ഗ് ഇതിൽ നിന്നെടുത്ത് നമുക്ക് മാറ്റിവെക്കാം. ഈ ഒരു പാൻ വെച്ചിട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കന് ഇതിൽ നിന്ന് എടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഈ റൈസ് നമുക്ക് സ്റ്റെയിൻ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഗാർലിക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള ചോപ്പ് ചെയ്തത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നമുക്ക് ബ്രൗൺ കളർ ആവുന്ന അത്രയും വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കി പച്ചക്കറിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ വെജിറ്റബിൾസും 1 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ബീൻസ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, ക്യാബേജ് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയും ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ
ചില്ലി ഗാർലിക് സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേവിച്ചിട്ട റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡറിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ താഴെ കമൻറ്റ്സ് ഇടുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക് യു. ബൈ ബൈ.